ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടെക്നോ ട്രിപ്സ് ഇൻഫർമേഷൻ എന്നത് വിരൽത്തുമ്പിൽ ലഭിക്കുന്ന കാര്യം ആണെന്നിരിക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന പല പ്രധാന സംഭവങ്ങളും നമ്മൾ അറിയാറില്ല ഇതിന് പരിഹാരമായാണ് ടെക്നോ ട്രിപ്സ് ട്വന്റി ട്വന്റി എന്ന ആശയവുമായി വരുന്നത് അറിവുകൾ ആഗ്രഹിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപകാരപ്രദമായ വിവരങ്ങൾ ലളിതമായ രീതിയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഗുജറാത്തിലെ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ് കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ആദ്യമായി സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തിയത് ഓൺലൈൻ പഠന സംവിധാനങ്ങൾ വിലയിരുത്താനായി കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് യുക്തി യങ് ഇന്ത്യ കോംബാറ്റിംഗ് കോവിഡ് വിത്ത് നോളജ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ഫുൾ ഫോം കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിനായി ബ്ലൂടൂത്ത് അധിഷ്ഠിത കോൺടാക്ട് ട്രാക്കിംഗ് സാങ്കേതികവിദ്യ വികസിപ്പിക്കാനായി ഗൂഗിളുമായി കൈകോർക്കുന്ന കമ്പനിയാണ് ആപ്പിൾ കോവിഡ് നയൻറ്റീൻ വ്യാപനത്തെ തുടർന്നുണ്ടായ സാമ്പത്തികാഘാതം പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച സ്ഥാപനം ആണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ജി ഐ എഫ് ടി ഉത്തരാഖണ്ഡിലുള്ള ജിം കോർബിറ്റ് ദേശീയോദ്യാനം ആണ് കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ആദ്യം മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയത് ലോക്ക്ഡൗൺ കാലത്ത് ഭക്ഷണം ലഭിക്കാത്ത പാവങ്ങൾക്ക് സൗജന്യ ഭക്ഷണം നൽകാനുള്ള ഫുഡ് ബാങ്ക് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് മണിപ്പൂർ റോഡുകളിലെ ട്രാഫിക് ജാം കുറയ്ക്കുന്നതിനായി പൊതുഗതാഗതം സൗജന്യമാക്കിയ രാജ്യമാണ് ലക്സംബർഗ് ഒരു യൂറോപ്യൻ രാജ്യമാണ് യാത്രക്കാർക്ക് വിമാനത്തിനുള്ളിൽ വൈഫൈ സംവിധാനം ഒരുക്കുന്ന ഇന്ത്യയിലെ ആദ്യ എയർലൈൻ കമ്പനിയാണ് വിസ്താര ഇ ഗവേണൻസിന്റെ ബോധവൽക്കരണാർത്ഥം കേരള സർക്കാർ നടപ്പാക്കുന്ന ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഐ ആം ആൾസോ ഡിജിറ്റൽ വാട്സാപ്പിന് പകരം സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ജിംസ് ഗവൺമെന്റ് ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സിസ്റ്റം എന്നാണ് ഫുൾഫോം കോവിഡ് നയൻറ്റീൻ ലോക്ക്ഡൌൺ കാലത്ത് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം നൽകുന്നത് ഗരീബ് കല്യാൺ യോജന പദ്ധതിയിലൂടെയാണ് കോവിഡ് നയൻറ്റീനെതിരെ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരോടുള്ള ബഹുമാനാർത്ഥം ഫിഫ ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ് വി വിൽ വിൻ വിൽവിൻ ആദ്യമായി ജനങ്ങൾക്ക് സൌജന്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് രാസവസ്തു നിർമ്മാണശാലയായ എൽ ജി പോളിമർ പ്ലാന്റിൽ നിന്നും ചോർന്ന വിഷവാതകമാണ് സ്റ്റൈറീൻ ടോമൻ ആണ് ഇറാന്റെ പുതിയ കറൻസി ബേഡ്സ് കണക്ട് ഓവർ വേൾഡ് എന്നതാണ് മെയ് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിലെ വേൾഡ് മൈഗ്രേറ്ററി ബേർഡ് ഡേയുടെ പ്രമേയം മെയ്യിൽ ഗവേഷകർ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യമാണ് ഡോക്കിൻസിയ രണ്ടായിരത്തി ഇരുപത് ഇന്റർനാഷണൽ ഡേ ഓഫ് നഴ്സസ് മെയ് പന്ത്രണ്ടാം തീയതി പ്രമേയം എന്ന് പറയുന്നത് നഴ്സിംഗ് ദ വേൾഡ് ടു ഹെൽത്ത് കോവിഡ് നയൻറ്റീൻ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യരംഗത്ത് പിന്നാക്കാവസ്ഥയിലുള്ള രാജ്യങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിവരുന്ന പ്രവർത്തനങ്ങളാണ് ഓപ്പറേഷൻ സഞ്ജീവനി മറ്റ് ചില അറിവുകളുമായി വീണ്ടും കാണാം ടെക്നോ ട്രിപ്സിന്റെ അപ്ലോഡുകൾ കൃത്യമായി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബട്ടൺ കൂടി പ്രസ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറിൽ രേഖപ്പെടുത്തുക നന്ദി